ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ല, ഞാനൊരു ഹെയർ പാക്കാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് എനിക്ക് ഒരുപാട് നീളമുള്ള മുടിയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരുപാട് മുടി ഒഴിച്ചിലുണ്ടായി. അപ്പം ഞാൻ ഒത്തിരി നീളം വെച്ചിട്ട് ഉള്ളില്ലാതെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അപ്പം ഞാൻ മുടി കട്ട് ചെയ്യാനായിട്ട് സലൂണിൽ പോയി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പം ഈ ഇത്രയും നീളമുള്ള മുടി കട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു വിഷമമുണ്ടല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞ് ഈ മുടി ഒഴിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഹെയർ പാക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇത് നേരത്തെ പറഞ്ഞു തന്നതാണ്. അപ്പോൾ എനിക്ക് ട്രൈ ചെയ്യണമല്ലോ. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് ജിർജിറിൻ്റെ ലീഫ്. അപ്പോൾ നമ്മൾ ഇവിടെ ഏത് റെസ്റ്റോറൻറ്റിൽ ചെന്നാലും നമ്മുടെ ഡിഷിൻ്റെ കൂടെ അവർ ഇതും കൂടെ സെർവ് ചെയ്യും. ഇത് നമുക്ക് ചുമ്മാ ഇങ്ങനെ കടിച്ച് തിന്നാവുന്നതാണ്. ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ലീഫാണിത്. ഇത് ഞാൻ കഴുകിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. നമുക്കിത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഈ പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അപ്പം നമ്മുടെ മുടിക്ക് എത്ര നീളമുണ്ടോ അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് തൈരൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മയണൈസും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹെയർ പാക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്കിങ്ങനെ കോട്ടണിൽ മുക്കി നമ്മുടെ സ്കാൽപ്പിലെല്ലാം ഇതൊന്ന് തേച്ച് കൊടുക്കാം. തലയോട്ടിയിലെല്ലാം ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തലയോട്ടിയിലെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ മുടിയെ മൊത്തം അറ്റം വരെ നമുക്ക് ഇത് തേച്ച് കൊടുക്കാം. മുടിയെല്ലാം ഇത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനും മുടി വാഷ് ചെയ്യാം. അപ്പം നമ്മുടെ ഹെയർ പാക്ക് ഇത് ഉണങ്ങി കഴിഞ്ഞു. ഇനി നമുക്ക് മുടി വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞു. അപ്പം നമ്മുടെ മുടിയെല്ലാം നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആവും. പിന്നെ നമ്മുടെ ഹെയർ ഫോളും ഒക്കെ നല്ല കൺട്രോൾ ആവും. എനിക്ക് നല്ല കുട്ടി കുട്ടി മുടിയൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് തേക്കുമ്പോഴത്തേക്കും നമ്മുടെ തലയെല്ലാം നല്ല തണുപ്പൊക്കെ ആവും. അപ്പോൾ ഈ തണുപ്പിൻ്റെ പ്രശ്നമുള്ളവർ അതൊക്കെ ശ്രദ്ധിച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.